കൽപ്പറ്റ നഗരസഭയിലെ ഓണിവയൽ കോളനിയിൽ കഴിഞ്ഞിരുന്ന പണിയ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾക്കാണ് നഗരസഭാ അധികൃതർ ഫ്ളാറ്റ് പദ്ധതി ആവിഷ്കരിച്ചത്. ആദിവാസികളെ മുണ്ടേരിയിലുള്ള പഴയ സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റി താമസിപ്പിച്ച ശേഷമാണ് കോളനിയിലെ കുടിലുകളെല്ലാം പൊളിച്ചത്. എന്നാൽ 9 മാസം പിന്നിട്ടിട്ടും ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവൃത്തി പോലും തുടങ്ങാനായില്ല. മുണ്ടേരിയിലെ പഴയ കേന്ദ്രീയ വിദ്യാലയത്തിലെ തകർന്നു വീഴാറായ കെട്ടിടത്തിൽ കഴിയുന്ന ആദിവാസികൾ ഇപ്പോൾ ദുരിതത്തിലാണ്. കെട്ടിടത്തിലെ 15 മുറികളിലായി 150 പേരാണ് താമസിക്കുന്നത്. മാർച്ചിനകം ഫ്ളാറ്റിലേക്ക് മാറി താമസിക്കാമെന്ന് പറഞ്ഞാണ് ഇവരെ ഒഴിപ്പിച്ചത്. പഴയ കുടിലുകളുടെ സ്ഥാനത്ത് കാട് വളർന്നുവെന്നതാണ് ഏക മാറ്റം. ഉടൻ കുടിലുകൾ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ JCB ഉപയോഗിച്ച് പൊളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തങ്ങളെ കുടിയിറക്കിയതെന്ന് കോളനി നിവാസികൾ പറഞ്ഞു. ഇപ്പൊ 9 മാസമായി, 9 മാസമായി അതിന്റെ പണി ഇതുവരെ ആയിച്ച് അവരെ തിരിഞ്ഞു നോക്കിച്ചില്ല. പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ KG കൊണ്ട് തട്ടൂന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവരെന്താക്കി, വേഗം പൊളിച്ചു മാറ്റി അവിടെ നിന്ന് പോന്നു. കേന്ദ്രീയ വിദ്യാലയ കെട്ടിടത്തിന് പിറകിലെ കിണറിൽ നിന്നാണ് ഇവർ വെള്ളമെടുക്കുന്നത്. ഈ കിണറിൽ ഇപ്പോൾ 2 അടിയിൽ താഴെയാണ് വെള്ളമുള്ളത്. അതും ചെളിവെള്ളം. അലക്കാനും കുളിക്കാനുമൊന്നും വെള്ളമില്ലാത്തതിനാൽ 50 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷ വിളിച്ച് ഓണിവയലിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. അധികൃതർ ഇവിടെ ടാങ്ക് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും സംഭരിക്കാൻ വെള്ളമില്ലാത്ത സ്ഥിതി. 150 പേർക്ക് 3 കക്കൂസുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. രാത്രിയിൽ കടുത്ത ചൂട് കാരണം ഉറങ്ങാനുമാകുന്നില്ലെന്ന് ആദിവാസികൾ പറഞ്ഞു. ദിവസവും 80 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്താണ് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത്. കൂലിപ്പണിയെടുത്ത് കഴിയുന്ന ഇവരുടെ കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ കുട്ടികളുടെ പഠനവും മുടങ്ങുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ആദിവാസികൾക്ക് താമസിക്കാൻ ഫ്ളാറ്റ് എന്ന പദ്ധതിക്ക് വയനാട്ടിൽ തുടക്കമായത്. അതാണിപ്പോൾ പാതി വഴിയിൽ നിലച്ചതും. ക്യാമറാമാൻ മുകേഷിനൊപ്പം S. വിനേഷ് കുമാർ, വയനാട്, ഇന്ത്യ വിഷൻ.